هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى لا يعلمها إلا الله السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു മുർസലീൻ മുഹമ്മദിൻ അലൈഹി വസഹ്ബിഹി ാഹുലിൻ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ എങ്ങനെയായിരിക്കണം എന്നതും അതിൻ്റെ നിബന്ധനകൾ ഏതൊക്കെയാണ് എന്നതും കഴിഞ്ഞ കാല ജീവിതത്തിൽ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഒന്നും നിർവഹിക്കാൻ മനസ്സില്ലാതെ അവയോടൊക്കെ അലസത കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ അതൊന്നും നിർവഹിക്കാതെ പോയവർക്ക് ഇനി എന്താണ് മാർഗം എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുകയുണ്ടായി ഇനി സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതായത് നമ്മൾ പറഞ്ഞിരുന്നു തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് സൃഷ്ടികളുമായി സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാപങ്ങളാണെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയതുകൊണ്ട് കാര്യമായില്ല ഇനി അത് ചെയ്യില്ലെന്നോ ചെയ്തതിൽ ഖേദമുണ്ടെന്നോ ഇനി അങ്ങോട്ടുള്ള ജീവിതം നന്നാക്കുമെന്ന പ്രതിജ്ഞ എടുത്തതുകൊണ്ടോ ആയില്ല നാലാമത്തൊരു നിബന്ധന കൂടിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതായത് ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് പറഞ്ഞു പൊരുത്തപ്പെടീക്കുകയും കൊടുക്കേണ്ടത് കൊടുത്തു തീർക്കുകയും ഏതെല്ലാം വിധത്തിൽ മാനസികമായി സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തേണ്ട ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം ഇതിൽ ചിലർ നമുക്ക് ഒരല്പം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിത്തേണ്ടതുണ്ട് ഉദാഹരണമായി വ്യഭിചരിച്ച ഒരു വ്യക്തി വ്യഭിചരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ സംഭവിച്ചു പോയി എന്താണ് പരിഹാരം അത് ആളുകളുടെ മുമ്പിൽ പറഞ്ഞ് അല്ലെങ്കിൽ കോടതിയിൽ പോയി അത് പറഞ്ഞ് കോടതിയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന രൂപത്തിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ വിഷയത്തിൽ അയാൾ ചെയ്യേണ്ടത് ആരോടും പറയാതെ ആത്മാർത്ഥമായി അത് രഹസ്യമാക്കി വെച്ച് ആത്മാർത്ഥമായി തൗപ ചെയ്യുകയാണോ വേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് നബി നബിസ്ഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബിയായ മാസർ അലി അള്ളാഹുത്തലാഹു എന്ന സഹാബി അദ്ദേഹം വ്യഭിചരിച്ചു എന്നാണ് അദ്ദേഹം പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് കുറ്റസമ്മതം നടത്തുന്നത് വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം നബി തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് യാ റസൂൽ അള്ളാഹിർനി യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അങ് എന്നെ ശുദ്ധീകരിക്കണം ഞാൻ എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന നിലക്കുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയിരിക്കുന്നു പ്രവാചകരെ എന്ന് മായിസർ വന്നുകൊണ്ട് ഏറ്റുപറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഉടനെ നബി നബിഹു അലൈഹി വസ്ല്ല അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ് വൈ ഹായ നിനക്ക് നാശം എന്താ നീ പറയുന്നത് നീ തിരിച്ചുപോ മടങ്ങി നീ പൊറുക്കലിനെ ചോദിക്ക് അത്രമല്ല അദ്ദേഹം വീണ്ടും നബി അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ അത് മറച്ചു വെക്ക് ആളുകളോട് പറയല്ലേ അള്ളഹനോട് പോയിട്ട് ആത്മാർത്ഥമായി ഇസ്തി ദുഫാർ നടത്ത് അതാണ് നിനക്ക് നല്ലത് എന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ മായ്സർ അലി അള്ളാഹു വലുവിനോട് ഉപദേശിച്ചല്ലോ പക്ഷെ അദ്ദേഹം തയ്യാറാവാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ഭീതി ഇവിടെ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ നബിസല്ലാഹു അലൈവല്ല അദ്ദേഹത്തെ ഉപദേശിച്ചതെന്താണ് മാഴ്സെ നീ മടങ്ങിപ്പോ അങ്ങനോട് ഇത് പറയണ്ട അള്ളാഹുവിനോട് ഇസ്തിർഫാർ നടത്തലാണ് തൗപ ചെയ്യലാണ് നിനക്ക് നല്ലത് എന്നാണ് ഈ ഒരു വാചകത്തെ വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി ഫത്തഹുൽ ബാരിയിൽ ഇബിനെ ഹജറുൽ അസ്കലാനി റഹിമഹുല്ല ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താണ് അൻയതൂബി അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത് വയസ്തുറു നഫ്സഹു അവൻ ആ കാര്യത്തെ അവൻ മറച്ചു വെക്കണം ഒരാളോടും പറയാതിരിക്കലാണ് അവന്റെ നല്ലത് ഏറ്റവും നല്ലത് അതാണ് ആരോടും പറയാതിരിക്ക അങ്ങനെ സംഭവിച്ചുപോയോ ജീവിതത്തിൽ ഒരാളോടും പറയാതെ അത് മനസ്സിലാ സങ്കടം നിലനിർത്തി റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയുക ആരുടെയെങ്കിലും മുമ്പിൽ പറഞ്ഞ് ഏറ്റു പറഞ്ഞിട്ട് എന്തു പ്രയോജനം ഇസ്ലാമികമായി കുംഭസാരം നടത്തുക കുംഭസാരക്കൂട്ടിൽ പോയി ക്രൈസ്തവ ലോകത്തുള്ള അച്ഛന്മാരുടെ മുമ്പിൽ ആളുകൾ പോയി കുംഭസാരക്കൂട്ടിൽ കുംഭസരിക്കുന്ന പതിവുണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടെ അച്ഛനോട് തുറന്നു പറയും ഇസ്ലാമിൽ അങ്ങനെ ഒരു സൃഷ്ടിയോടും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സൃഷ്ടിക്കും നമ്മെ ഇത്തരത്തിലുള്ള പാപഭാരം ഏറ്റെടുത്ത് രക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിയോടും ഇത് പറയേണ്ടതില്ല വെക്കണം എന്നാണ്

ആർക്കെങ്കിലും ഇതുപോലെ ഒരു പാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ അവനത് മാലോകരോട് ആരോടും പറയാതെ മറച്ചു വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങലാണ് ഞാൻ അവന് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി പറയുന്നത് അപ്പൊ സുഹൃത്തുക്കളെ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ വിവാഹിതനായ ഒരു വ്യക്തി അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കുവോളം എറിഞ്ഞുകൊല്ലലാണല്ലോ അവന്റെ ശിക്ഷ അവിവാഹിതനാണെങ്കിലോ നൂറടി അടിക്കലും നാടുകടത്തലുമൊക്കെയാണല്ലോ അവന്റെ ശിക്ഷ ഇതൊന്നും ഏറ്റുവാങ്ങാതെ പശ്ചാത്തപിച്ചതുകൊണ്ട് മാത്രം പരലോകത്തെനിക്ക് എനിക്ക് രക്ഷപ്പെടാനാകുമോ എന്ന് വേവലാദി പൂണ്ടുകൊണ്ട് അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന നിരാശാബോധത്തോടുകൂടി മനുഷ്യർ കഴിയാറുണ്ട് ഇവിടെ ഈ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതെന്താണ് അങ്ങനെ ഒരാളോടും അത് പറയേണ്ടതില്ല പറയുകയും ചെയ്യരുത് മറിച്ച് എന്ത് ചെയ്യണം അവന്റെ മനസ്സിലാ സങ്കടം ഒതുക്കി അതല്ലാഹുവിന്റെ മുമ്പിൽ നിരന്തരം പറഞ്ഞ് ആത്മാർത്ഥമായി അവൻ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു താല പുറത്തു കൊടുക്കും ഏതു പാപവും അങ്ങനെ തന്നെയാണ് സൂറത്തുൽ ഫുർഖാനിൽ ഷിർഖിനെ കുറിച്ച് പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് അള്ളാഹു താല പറഞ്ഞതെന്താണ് അതൊക്കെ അതികഠിനമായ പാപമാണ് നരകത്തി അവർക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഇല്ലാമം താപ പശ്ചാത്തപിച്ചവനൊഴികേ അപ്പൊ പൊറത്തു കൊടുക്കും എന്നാണ് ദുന്യാവിലെ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലെങ്കിലും ദുന്യാവിലെ ശിക്ഷ ഏറ്റുവാങ്ങൽ അതിൻ്റെ ഒരു കണ്ടീഷനാണ് എന്നില്ല ആത്മാർത്ഥമാണ് തൗബയെങ്കിൽ അള്ളാഹു പൊറത്തു കൊടുക്കും എന്നാണ് ماترمال النبي صلى الله عليه وسلم من دور حديث اجتنبوا هذه القاذورات التي نهى الله عنها فمن نلم بشيء منها فليستتر بستر الله وليتب الى الله فانه من يبدلنا صفحته نقم عليه كتاب الله عز وجل أزبدل... <تصحيح> امام حاتم بيهقي مقر ريبورت جيد حديثاً عن... ഇവനു മറുതി അള്ളാഹുത്തലാന്നു സഹാബി പറയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഒരിക്കൽ നിങ്ങൾ ഈ മ്ലേച്ചമായ രൂപത്തിലുള്ള പാപങ്ങളൊക്കെ അല്ല വിരോധിച്ചിട്ടുള്ള ഈ മ്ലേച്ചകരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിവാകണേ നിങ്ങൾ വിട്ടുനിൽക്കണേ അങ്ങനെ വല്ലതും ആരിൽ നിന്നെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ല അത് മറച്ചു വെച്ചതാണെങ്കിൽ അവനത് മറച്ചു വെക്കട്ടെ അള്ളാഹുവിനോട് കേരിച്ചു മടങ്ങട്ടെ കാരണം എൻ്റെ മുമ്പിൽ അഥവാ ഞങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അവൻ്റെ തിന്മ അവൻ വെളിപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ അള്ളാൻ്റെ കിതാബ് അനുസരിച്ചു കൊണ്ട് ഹെദ് നടപ്പാക്കേണ്ടി വരും തുറന്നു വന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാൻ്റെ കിതാബിലുള്ള ശിക്ഷ എന്താണെങ്കിൽ അത് നടപ്പിലാക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ വല്ലതും പറ്റിപ്പോയോ പറ്റിപ്പോയെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേരിച്ചു മടങ്ങൂ എന്നാണ് നബി നബിസ് പറഞ്ഞിട്ടുള്ളത് ഇനി സഹോദരന്മാരെ ഇങ്ങനെ ഈ രൂപത്തിലുള്ള പ്രവൃത്തി നീചമായ പ്രവൃത്തി മനുഷ്യരിലൊന്ന് സംഭവിച്ചു പോയി വിവാഹിതരൽ അത് സംഭവിച്ചതെങ്കിൽ പലപ്പോഴും സംശയിക്കാറുണ്ട് ഒരു ഭർത്താവിനോടല്ലേ ഭാര്യ അതിലൂടെ വഞ്ചന കാണിച്ചത് ഒരു സ്ത്രീയാണ് വ്യഭിചരിച്ചതെങ്കിൽ അവളുടെ ഭർത്താവിനെ അവൾ ചതിച്ചില്ലേ വഞ്ചിച്ചില്ലേ അപ്പോൾ പിന്നെ തൗബ കൊണ്ട് മാത്രം കാര്യമായില്ലോ ഭർത്താവിനോട് പൊരുത്തപ്പെടീക്കേണ്ടതില്ലേ അതുപോലെ തന്നെ ഒരു ഭാര്യയോടും പൊരുത്തപ്പെടീക്കേണ്ടതില്ലേ ഭർത്താവ് ആ പെണ്ണും പൊരുത്തപ്പെടീക്കേണ്ടതില്ലേ അയാളുടെ ഭാര്യയല്ലേ ഞാൻ ചതിച്ചത് എന്ന് അതുകൊണ്ട് അവളുടെ ഭാര്യയോട് ഒന്ന് പൊരുത്തപ്പെടീക്കാതെ എൻ്റെ തൗപ സ്വീകരിക്കപ്പെടുമോ ഇതൊക്കെയും ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിലും പണ്ഡിതന്മാർ പറയുന്നത് ഒരു ഭർത്താവും അതുപോലെ തന്നെ ഒരു ഭാര്യയും അപ്പുറത്തുള്ള ഭർത്താവിനോടോ ഭാര്യയോടോ ഈ വിഷയം പറയാൻ പോകരുത് കാരണം അത് അതികഠിനമായ രൂപത്തിലുള്ള ഫസാദിലേക്കാണ് നീങ്ങുക മാത്രമല്ല ഒരു വേള ചിലപ്പോൾ കൊന്നു കളഞ്ഞു വന്നേക്കാം ബന്ധം തന്നെ വേർപ്പെടുത്തുമല്ലോ പല രൂപത്തിലുള്ള ഫസാദുകൾ വലിയ രൂപത്തിലുള്ള ഫസാദുകളാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഉൾക്കൊള്ളാനായില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ പറയരുത് അത് പറഞ്ഞു പോകരുത് പറയാതെ തന്നെ സ്വകാര്യമായി മനസ്സിൽ വെക്കണം എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കയറിച്ച് മടങ്ങുക ഈ ഭർത്താവിനോടോ ഈ ഭാര്യയോടോ ഒക്കെ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം വിഷയം അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അത് ഒരിക്കലും ഒരാളോടും തുറന്നു പറയാൻ പോകണ്ട ചിലരൊക്കെ അതാ ആദ്യ രാത്രിയിൽ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പുതിയ മണവാളനോട് പറയാറുണ്ട് അതുപോലെ തന്നെ ആ ഭർത്താവും ഈ പെണ്ണിനോട് ചിലതൊക്കെ പറയാറുണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊന്നും വെളിപ്പെടുത്തരുത് ഒരാളുടെ മുമ്പിലും എന്താ അതൊക്കെ വെളിപ്പെടുത്തിയിട്ട് കാര്യം ഭാവി ജീവിതത്തിൽ പിന്നെ ഇയാള് ഇവളെ പിന്നെയും സംശയിക്കൂലേ ഇവള് ഇയാളെയും സംശയിക്കൂലേ തൽക്കാലം അതൊക്കെ ആ മധുരമുള്ള ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ പൊരുത്തപ്പെട്ടു എന്നും ഒക്കെ വരാം പക്ഷേ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ പ്രശ്നം എന്താ പിന്നെ വിശ്വസിക്കൂല ഈ മധുരമൊക്കെ അങ്ങ് അവസാനിച്ച് ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ഉണ്ടാകുന്ന ഓരോ അപസ്വരങ്ങൾക്കിടയിലും പിന്നെ പഴയകാലത്തെ ചിന്തകൾ ഇവൾ അങ്ങനെയൊക്കെ പോയവളാണ് ഇവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചവനാണ് എന്ന ചിന്ത രണ്ടു കൂട്ടരുടെയും മനസ്സുകളിൽ കടന്നു വന്നാൽ പിന്നെ പരസ്പരം സംശയരോഗമാണ് അവിടെ പൊട്ടിമുളക്കുന്നത് പിന്നെ ആ ജീവിതത്തിൽ ദാമ്പത്യം എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ് പരസ്പരമുള്ള വിശ്വാസം പോയി ഞാൻ എൻ്റെ ഭാര്യയെ സംശയിക്കുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ സംശയിക്കുന്നുവെങ്കിൽ ആ ജീവിതം പിന്നെ നിരകത്തുല്യമാ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എന്തിൻ്റെ പേരിലും ഒരാളും തൻ്റെ ഗതകാല ജീവിതത്തെ കുറിച്ച് ആദ്യ രാത്രിയിലോ ആദ്യ നാളുകളിലോ തൻ്റെ ഇണയോട് ഒരിക്കലും കുത്തി കുത്തി ചികഞ്ഞു ചുഴിഞ്ഞ് അന്വേഷിക്കാൻ പോകാൻ പാടില്ല അതൊട്ട് പറയാനും പാടില്ല അതൊക്കെ അപകടങ്ങളാണ് ചെയ്യ മറിച്ച് ഇതൊരു സൃഷ്ടിക്കും പൊറുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് റഹ്മാനായ റബ്ബിനോട് മാത്രം ഏറ്റു അതിൽ തൗബ ചെയ്യുകയാണ് വേണ്ടത് ആരോടും പറയണ്ട റബ്ബിനോട് പറയൂ റബ്ബത് വെച്ചതല്ലേ അങ്ങനെ തന്നെ നിൽക്കട്ടെ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ എന്റെ സമുദായത്തിലുള്ള മുഴുവൻ പാപികൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കും പാപം ചെയ്തിട്ട് പിന്നീടത് പര രഹസ്യമാക്കിയതാണ് ഇവനോട് മൂടി ും ആ മൂടി മൂടിവെച്ച കാര്യം പിന്നെ ഇവനായിട്ട് എന്തിനു പരസ്യപ്പെടുത്തുന്നു ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഇപ്രകാരം ഇന്നതും ഇന്നതും ഒക്കെ ചെയ്തു എന്ന് പരസ്യപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഒരാളും പോകേണ്ടതില്ല ഇതാണ് ഈ ഇസ്ലാം ആ കാര്യത്തിൽ പറയുന്നത് അതോടൊപ്പം എന്തു വേണം അതൊക്കെ നിസ്സാരമായതുകൊണ്ടല്ല ഈ പറയുന്നത് ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങണം നന്മകൾ ധാരാളമായി പ്രവർത്തിക്കണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തണം തൻ്റെ ഭാര്യയോട് കൂടുതൽ സ്നേഹവും ബന്ധങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തി ആത്മാർത്ഥമായി തന്നെ തൗപ ചെയ്ത് ഇനി അങ്ങനെ ഒരു ചിന്ത പോലും വരാതെ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാൻ സാധ്യതയുള്ള കവാടങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കൊട്ടിയടക്കപ്പെടണം എന്ത് കാരണത്താലാണ് ആ തിന്മയിലേക്ക് പോയതെങ്കിൽ ആ തിന്മക്ക് കാരണമാകുന്ന വല്ല കാരണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വേരോടെ മുറിച്ചു കളഞ്ഞേക്കണം വളരെ ഗൗരവത്തോടുകൂടെയാണ് കാണേണ്ടത് അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെ ആ കാരണങ്ങളൊക്കെ കാണുമ്പോഴാണോ ഇനി കാണാതിരിക്കുക ഇനി ഫോൺ വിളിക്കാതിരിക്കുക ഇനി അങ്ങനെ ചാറ്റ് ചെയ്യാതിരിക്കുക എന്താണോ ഏത് കാരണത്താലാണോ സംഭവിക്കുന്നത് ആ കാരണം തന്നെ അങ്ങ് മുറിച്ചു കളയണം അത്തരത്തിലുള്ള പാപങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളോട് അതാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ അവൻ അതിൽ ഒന്നൊഴിവാകണം ആത്മാർത്ഥമായി കയറിച്ച് മടക്കണം അതല്ലാതെ ഒരാളോടും അത് പറയരുത് ഒരാളോടും അത് പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല അള്ളാഹുവിനോട് പറയുക അള്ളാഹു പൊറുക്കും മാത്രമല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ധാരാളമായി ചെയ്യുക ധാരാളം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക പാപം ഓർക്കുമ്പോഴൊക്കെ സുന്നത്ത് സുന്നത്തനുസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ ധർമ്മം ദാനധർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക സ്വകാര്യമായിട്ട് ധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുക തിരുഷല്ലാഹു അലഹി വസല്ലമിൻ്റെ അരികിൽ ഒരു സഹാബി വന്നുകൊണ്ട് കൂടെ പറഞ്ഞു നബിയേ ഞാൻ തോട്ടത്തിൽ വെച്ച് തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയോട് എനിക്ക് താല്പര്യം തോന്നി ഞാൻ അവളെ ആലിംഗനം ചെയ്തു എന്നോട് ചേർത്തു പിടിച്ചു ഞാൻ അവളെ ചുംബിക്കുകയുണ്ടായി എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന ലൈംഗികമായ ബന്ധം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി മാത്രം ഞാൻ ചെയ്തില്ല മറ്റെല്ലാം ഞാൻ ചെയ്തു പ്രവാചകരെ എന്ന് ലഭിതങ്ങളോട് വന്നിട്ട് ഒരു സഹാബിയാണ് പറയുന്നത് അതാണ് കേട്ട ഉടനെ അള്ളാഹുവിൻ്റെ റസൂല് കുറച്ച് നേരത്തേക്ക് മൗനം ഒന്നും ഉണ്ടില്ല എന്താ പറയേണ്ടതെന്നറിയില്ല ബിസലു കുറച്ച് നേരത്തേക്കും മൗനം ബാലിക്കുന്നുണ്ടാതിരിക്കുന്നു അപ്പോഴതായി ആയത്തിറങ്ങുന്നു തീർച്ചയായും നല്ല നല്ല കാര്യങ്ങൾ തിന്മകളെ പോക്കിക്കളയും കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ പിന്നീടുള്ള ജീവിതത്തിൽ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുമ്പോൾ ഇവ കൊണ്ട് അവയെ അള്ളാഹു പോക്കിക്കളയും നീക്കിക്കളയും ഓർക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പും ഒരു ഒരു പ്രത്യേകമായ ഉത്ബോധനവുമാണിത് ഈ വചനം ഇറങ്ങി അപ്പം നബീസ് അലൈഹി വസ്ല്ലാം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഈ ആയത്ത് അങ്ങ് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു ഉടനെ ആ സരസിൽ ഉമർ അലി അള്ളാഹു തലാൻഹു ഉണ്ട് ഉമർ അലി അള്ളാഹുഅന്നൂർ അള്ളാൻ്റെ റസൂലിനോട് ഇത് കണ്ടു നിൽക്കുകയാണ് അവിടെ നിന്ന് ചോദിച്ചു യാസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഇത് ഇദ്ദേഹത്തിന് മാത്രം ബാധകമാകുന്ന നിയമമാണോ അതോ പിൽക്കാലത്തിനി സംഗതി വശാൽ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും അങ്ങനെ വന്നു പോയാൽ അവർക്കൊക്കെ ഇത് ബാധകമാകുമോ ഈ ആയത് നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ബൽ ലിന്നാസി ഇതെല്ലാവർക്കും ബാധകാണ് ഇതെല്ലാവർക്കും ബാധകമാണ് സഹോദരങ്ങളെ ഇത് ഇഷ്ടം പോലെ ഈ പറയുന്ന രൂപത്തിലുള്ള തിന്മകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസായി ആരും മനസ്സിലാക്കരുത് എന്തു തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹു പൊറുക്കാനുണ്ട് എന്ന് പറയുന്ന ഹദീസുകളും ആയത്തുകളുമൊക്കെ നമുക്ക് ഇനിയും തിന്മകൾ ചെയ്യുവാനുള്ള ലൈസൻസ് അല്ലല്ലോ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നീറിപ്പുകഞ്ഞ് നിരാശപ്പെടാതെ കഴിയാനും ഇനിയങ്ങോട്ടുള്ള ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ ഈ രൂപത്തിലുള്ള വചനങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാവൂ ഗ്രഹിക്കാവൂ അതല്ലാതെ പൈശാചികമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് ദുർവ്യാഖ്യാനങ്ങളിലേക്കൊരിക്കലും ഇത്തരം വചനങ്ങളെ നമ്മൾ കൊണ്ടുപോകരുത് അതുകൊണ്ട് ആ രൂപത്തിൽ ആത്മാർത്ഥമായി കേരിച്ചു മടങ്ങുകയാണ് ആ പ്രവൃത്തി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവർ ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹുല ആ രൂപത്തിൽ പ്രത്യേകമായി പശ്ചാത്താപം സ്വീകരിക്കും എന്നാണ് നബി നബിസ് അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ സാമ്പത്തിക മേഖലയിൽ മോഷണം നടത്തിയ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ചെടുത്തു കട്ടെടുത്തു പോക്കറ്റടിച്ചു അതുപോലെ തന്നെ കടകളിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് സ്പോൺസർ അറിയാതെ കടയുടെ ഉടമയറിയാതെ എപ്പോഴും അദ്ദേഹം രാത്രിയിൽ പോകുമ്പോൾ പെട്ടിയിൽ നിന്ന് പണം വലിക്കും ിപ്പില്ലെന്ന് കാശുകൊണ്ടുപോകും എല്ലാ ദിവസവും കളവ് നടത്തും മോഷണം നടത്തും അങ്ങനെ പറഞ്ഞു പറ്റിച്ച ആളുകളുണ്ട് ചതിയിലൂടെ തട്ടിപ്പറിച്ചതിലൂടെ കൈക്കൂലി വാങ്ങിയതിലൂടെ പലിശ വാങ്ങിയതിലൂടെ ഒക്കെ ഹറാമായ മുതൽ അവനാൻ്റെ കയ്യിലുണ്ട് ഇപ്പൊ അയാൾക്ക് ബോധ്യായി തൗപ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥായി കേരിച്ചു മടങ്ങിയോണ്ടൊന്നും കാര്യമല്ല ഞാൻ എടുത്ത പണമൊക്കെ തിരിച്ചു കൊടുക്കണം എൻ്റെ കയ്യിൽ വന്നിട്ടുള്ള ഹറാമായ ധനം എത്രയുണ്ടോ ഒരു നയാ പൈസ ബാക്കിയില്ലാതെ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് മടക്കി കൊടുക്കണം എന്നൊരാൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഇനി അയാൾ ചെയ്യേണ്ടത് അവിടെയാണ് ചില സംശയങ്ങൾ ആളുകൾക്ക് സംഭവിക്കാറുള്ളത് എന്താ സംശയം ഇനി എങ്ങനെ ഞാൻ കൊടുക്കുക ഞാൻ അർബാബിനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് കഫീലിന് സ്പോൺസറെ പറ്റിച്ചിട്ടുണ്ട് കടയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വർഷങ്ങളോളം ഞാൻ കടയിൽ നിന്ന് കളവ് നടത്തിയിട്ടുണ്ട് മോഷണം നടത്തിയിട്ടുണ്ട് ബില്ല് കൂട്ടി എഴുതിയിട്ട് മുതലാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ വിധത്തിൽ ആളുകൾ അനർഹമായി ധനം സമ്പാദിച്ചിട്ടുണ്ടോ ഞാൻ വിശദീകരിക്കേണ്ടതില്ല എല്ലാവരും ബോധവാന്മാരാണ് അനർഹമായ നിലക്ക് ആരൊക്കെ ധനം കൈപ്പറ്റിയിട്ടുണ്ടോ അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് തൗബ ചെയ്താലേ അള്ളാഹു തോബ സ്വീകരിക്കുകയുള്ളു അവിടെയാണ് സംശയം എങ്ങനെ ഈ തിരിച്ചു കൊടുക്കുക കഫീലിനോട് പോയിട്ട് മുതലാളിനോട് പോയിട്ട് പറയാൻ പറ്റുമോ ഞാൻ നിങ്ങളെ കടയിൽ നിൽക്കുന്ന കാലത്ത് കുറച്ച് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സംഖ്യക്കെ ഞാൻ മോഷ്ടിച്ചതാണ് ഇപ്പം ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കാവുന്ന ഒരു മാനസികമായ അവസ്ഥയുള്ള അത്രയും പക്വതയും കാര്യബോധവും മാനസികമായി അത്രയൊക്കെ വിശാലതയുള്ള ഒരാളാണെങ്കിൽ ചെയ്യാം പക്ഷേ ഈ കാലഘട്ടത്തിൽ അത്തരം ആളുകൾ വളരെ കുറവായിരിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോലി ഞാൻ പിരിച്ചുവിടും മാത്രല്ല കൂടുതൽ എടുത്തു എന്ന് ചിലപ്പോൾ പറയുകയും ചെയ്യും ഞാനൊരു പത്തു പതിനായിരം ദുറേംസ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുതലാളി പറയാം എന്താണ് ഇതാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പോഴല്ലേ കള്ളനെ പിടികിട്ടിയത് ഈ പത്തും ഇരുപതൊന്നും അല്ല എടുത്തിട്ടുള്ളത് അഞ്ചും പത്തും ലക്ഷമൊക്കെ നീ എനിക്ക് തരാനുണ്ട് എന്നാണ് പറയും അതിനൊക്കെ അത് സാധ്യതയാണ് അദ്ദേഹത്തോട് പോയിട്ട് കാര്യം തുറന്നു പറയും അപ്പം പിന്നെ എന്താ മാർഗം എന്നാൽ പിന്നെ കൊടുക്കണ്ടേ കൊടുക്കണം കൊടുക്കാത്ത പരിപാടിയില്ല കൊടുക്കണം എങ്ങനെ കൊടുക്കണം അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തിക്കുക ഏതെങ്കിലും ആളുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുക ആരാ അയച്ചത് എവിടുന്നാ വന്നരുന്നൊന്നും അയാൾ അറിയണ്ട നമ്മളെ ബാധ്യത വീട്ടുക വേറെ ഏതെങ്കിലും ആളുകളിലൂടെ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാം ഞാൻ നിങ്ങൾക്ക് ഹതിയായിട്ട് കുറച്ച് തരാൻ ഉദ്ദേശിച്ചതാണ് ഞങ്ങളുടെ കടയിലൊക്കെ ഒരുപാട് ജോലി ഇതല്ലേ എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ട് ഏതെങ്കിലും വിധത്തിൽ അതാണ് കൊടുത്തു വീട്ടണം അത് കൊടുത്തു വീട്ടണം കൊടുത്തു വീട്ടാതിരിക്കാൻ പറ്റൂല എന്നാൽ അങ്ങനെ കൊടുത്തു വീട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ കഴിയുന്നില്ല കാരണം മുതലാളി മരിച്ചുപോയി എങ്കിൽ ആ അർഹതപ്പെട്ട ധനത്തിൻ്റെ അവകാശികൾക്ക് അത് കൊടുക്കണം നമുക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാനുള്ള ആൾ മരിച്ചുപോയി അയാൾക്കൊന്ന് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അയാളുടെ അവകാശികൾക്ക് കൊടുക്കണം അവകാശികളും എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഈ വ്യക്തിയും എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും വകയിൽ ഏതെങ്കിലും വിധത്തിൽ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് പോലും എനിക്കിത് എത്തിക്കാൻ നിവൃത്തിയില്ല അവകാശികൾ ആരാണെന്ന് എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ കയ്യിൽ ഈ പണമുണ്ട് ഞാനത് ഓർത്ത് കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം ഞാൻ ധർമ്മം ചെയ്യണം സ്വതൊക്കെ ചെയ്യണം എനിക്ക് കൂലിയിട്ടാനല്ല ആ മനുഷ്യന് അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രയോജനപ്പെടാൻ അദ്ദേഹത്തിന്റെ പേരിൽ അത് സ്വതക്ക ചെയ്യണം അത് ധർമ്മം ചെയ്യണം എന്നാണ് ആ ധർമ്മം കൊണ്ട് എനിക്കല്ല കൂലിയിട്ടാൻ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷയില്ലെന്ന് ഒഴിവാകുവാൻ അതെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാതെ പറ്റൂല ഇനി പലിശയുടെ മുതലാണോ ബാങ്കിൽ പലിശയുണ്ടോ ആ പലിശയുടെ കണക്കുകൾ ബാങ്കിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് ആ പണം നമ്മുടേതായ ഹറാമിന്റെ വകുപ്പിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം ഞാനത് കഴിച്ചിട്ടില്ല റബ്ബേ ഞാൻ അതിനുവേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന ഇൻ്ററസ്റ്റ് അത് അതിനുവേണ്ടി ഞാൻ ഇട്ടതല്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബാങ്കിൽ ബന്ധപ്പെടേണ്ടി വന്നതാണ് എന്ന റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കേന്ദിച്ചു മടങ്ങുകയും അത്രയും തുക താനോ താൻ ചെലവിന്നുകൊടുക്കേണ്ടതോ തനിക്ക് ഉപയോഗം ലഭിക്കുന്നതോ ആയ ഒരു വിഷയത്തിലേക്കും നീക്കാതെ തികച്ചും പുറത്തേക്ക് അങ്ങ് കൊടുക്കുക ഒരു വിഷയത്തിലും എന്ന് പറയാൻ കാരണം ചിലരൊക്കെ പറയാറുണ്ട് അത് കക്കൂസ് വരി എടുത്തൂടെ അല്ലെങ്കിൽ റോഡ് വെട്ടാൻ കൊടുത്തൂടെ അവിടെയൊക്കെ പണ്ഡിതന്മാർ പറയുന്ന സൂക്ഷ്മത ആലോചിച്ച് നോക്കണം എനിക്കും കൂടി നടക്കാനും കാറോടിക്കാനും സൗകര്യമുള്ളയിടത്ത് റോഡിന് കൊടുക്കാൻ വരെ പാടില്ലാന്ന് കാരണം ആ റോട്ടിന്റെ ആനുകൂല്യം ഞാനും അനുഭവിക്കുന്നില്ലേ ഞാനും കൂടി കുടിക്കുന്ന കിണറാണെങ്കിൽ ആ പൈസ അതിന് പോലും കൊടുക്കാൻ പറ്റൂല കാരണം ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ലേ അപ്പൊ തികച്ചും നമ്മൾ അറിയാത്ത മറ്റൊരു മേഖലയിലേക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒഴിവാകേണ്ടത് അത് സ്വതക്കൻ്റെ കൂലി കിട്ടാനല്ല കൂലി കിട്ടൂല കാരണം അള്ളാഹു വിശുദ്ധനാണ് വിശുദ്ധ മുതലല്ലാതെ റബ്ബ് സ്വീകരിക്കൂല അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അത് കൊടുത്തു ഒഴിവാക്കുക അതാണ് ആ വിഷയത്തിൽ ഹറാമായ ധനത്തിൽ എന്ന് പലിശയുമായി ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മോഷണം നടത്തിയതും കട്ടെടുത്തതും അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ അനർഹമായി വാദിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ രൂപത്തിൽ തന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ആ വിഷയത്തിൽ സാമ്പത്തികമായ മേഖലയിൽ സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ തീർക്കുക തന്നെ വേണം ആരെ ആ എവിടെയാണ് ഒന്നും അറിയൂല എങ്കിൽ ഈ മുതല് എങ്ങനെങ്കിലും അത് ധർമ്മം ചെയ്തിട്ടോ എങ്ങനെയായാലും തൻ്റെ ധനത്തിൽ നിന്ന് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ ഇതിൻ്റെ പ്രശ്നം എന്താന്ന് നമുക്ക് അവസാനം പറയാനുണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് പറയാം അടുത്ത പാപം എന്താണ് റീബത്ത് പറഞ്ഞ കേസാണ് കുറിച്ച് അനാവശ്യമായിട്ടതാ ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ധാരാളം ആളുകൾ മനുഷ്യരെ ഒരാൾക്കിഷ്ടല്ലാത്തൊരു അയാൾ അങ്ങനെ പറയാണ് അതല്ലേ റീബത്ത് ഇങ്ങനെ റീബത്ത് പറഞ്ഞത് നമ്മൾ തോബ എന്താ ചെയ്യേണ്ടത് അസ്തഫുറല്ലോ ഞാൻ ഒരുപാട് ആൾക്കാരെ റീബത്ത് പറഞ്ഞിട്ടുണ്ട് പൂർത്തീകരണ ഏതാണോ അല്ല റീബത്തിന് വിധേയമായിട്ടുള്ള ആരെക്കുറിച്ചാണോ നമ്മൾ കുറ്റപ്പെടുത്തിയത് ആരെക്കുറിച്ചാണോ നമ്മൾ അനാവശ്യമായത് പറഞ്ഞതെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കണം ചിലത് അയാളോട് നേരിട്ട് പറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പറയരുത് ചില ആൾക്കാർ സൂ സൂചനകളൊക്കെ നമുക്ക് പറയാം നിങ്ങളെപ്പറിച്ച് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അറിയാതെയൊക്കെ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മാപ്പാക്കണം അങ്ങനെയൊക്കെ പറയാം അതേസമയത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്നതും ഇന്നതും ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അയാളോട് പറഞ്ഞാൽ അതിലേറെ ഫസാദാണ് ബന്ധങ്ങളിൽ ഉണ്ടാക്കുക എങ്കിൽ അയാളോടൊത് പറയാൻ പോണ്ട മറിച്ച് നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറയാം ഞാൻ നിങ്ങൾ നിങ്ങളോട് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണം ഇന്നലെന്നൊന്നും പറയേണ്ട എല്ലാം പൊരുത്തപ്പെട്ടു തരണം എന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു പൊരുത്തപ്പെടീക്കുക അള്ളാഹുവിനോട് എന്നിട്ടേ തൗപ ചെയ്തിട്ട് പ്രയോജനമുള്ളൂ ഈഗോ സമ്മതിക്കാത്ത എത്രയോ ആളുകൾ അവൻ്റെ തൗബ സ്വീകാര്യമാവൂല ഇനി അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ അയാൾ എവിടെയെന്ന് എനിക്കറിയില്ല ഞാൻ റീപത്ത് പറയപ്പെട്ട ഞാൻ പറഞ്ഞിട്ടുള്ള ആ വ്യക്തി എൻ്റെ എന്റെ ശല്യം ശല്യത്തിന് വിധേയനായ ആ വ്യക്തി ലോകത്തെവിടെയാണ് ഇപ്പം ഉള്ളത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല അയാളോട് ഒരു നിലക്കും പൊരുത്തപ്പെടിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആ മനുഷ്യനെ കുറിച്ച് ഞാൻ എവിടെയൊക്കെ ദുഷിച്ചു പറഞ്ഞിട്ടുണ്ടോ അവരോടെല്ലാം ആ മനുഷ്യനെ കുറിച്ച് ഞാൻ നല്ലത് പറയണം ഏതെല്ലാം സദസ്സിൽ വെച്ച് ചില സദസ്സുകളിൽ വെച്ച് ഞാൻ അയാളെ മോശപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത്തരം സദസ്സുകളിൽ അയാളെ ഞാൻ പ്രശംസിച്ചു പറയണം തീർന്നില്ല തീർന്നില്ല ധാരാളം ധാരാളം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അദ്ദേഹത്തിൻ്റെ നന്മക്ക് വേണ്ടി പരലോകത്ത് അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കണേ എന്നൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ നാവിൻ്റെ ശല്യത്തിന് വിധേയനായ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത് മറ്റേ കേസിലും അങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭർത്താവിനോട് ഇത് തുറന്നു പറയാൻ പറ്റുമോ ഭാര്യയോട് തുറന്നു പറയാൻ പറ്റുമോ പറ്റൂല പിന്നെ എന്താ മാർഗം അവർക്കൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക അവർക്കൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക അവരുടെ ജീവിതകാലത്താണെങ്കിലും ഭരണശേഷമാണെങ്കിലും അവർക്കൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് അത്രക്കല്ലേ നമുക്ക് കഴിയുള്ളൂ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഈ വിധത്തിലൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തന്നെ പശ്ചാത്തലിച്ചാൽ ഈ വക പാപങ്ങളും അള്ളാഹു പൂർത്തു തരും അതല്ല ഇതിനൊന്നും തയ്യാറാവാതെ കേവലം മസ്താഫുറുള്ള ഞാൻ എഹലത്തുൽ ഖദറിലൊക്കെ നല്ലോണം തൗപ ചെയ്തിട്ടുണ്ട് റമദാനിലൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കത്തൊന്നും ഹറബുന്നൊക്കെ നല്ലോം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഈ വക ഇടപാടുകൾ സാമ്പത്തികം മാനസികം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ബാക്കിയാക്കിയിട്ട് മരിച്ചു പോയാൽ എന്താ അപകടം അല്ലെ വസല്ലം പറഞ്ഞില്ലേ നാളെ അക്ഷറിലെത്തുമ്പോൾ എൻ്റെ ഉമ്മത്തിലതാ കുറേ ആളുകൾ വരുന്നു അവർ നിസ്കരിച്ചവരാ നോമ്പെടുത്തവരാ സക്കാത്തു കൊടുത്തവരാ പക്ഷേ അവൻ പലരെയും ചീത്ത പറഞ്ഞവനാണ് പലരുടെക്കുറിച്ചും ആരോപണം പറഞ്ഞവനാ മറ്റുള്ളവൻ്റെ ധനം കവർന്നവനാണ് മറ്റുള്ളവൻ്റെ രക്തം ചിന്തിയവനാണ് അതുപോലെ തന്നെ ശാരീരികമായി പരിക്കേൽപ്പിച്ചവനാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ പരലോകത്ത് ലോകത്ത് വരികയാണ് ഇവൻ്റെ നന്മകളതാ ഈ ആളുകൾക്ക് റബ്ബങ്ങ് വീതിച്ചു കൊടുക്കും നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ അവർക്ക് കൊടുക്ക അവർക്ക് കൊടുക്കണേ ഇനി നമ്മുടെ നന്മകളൊക്കെ കൊടുത്തു തീർന്നു എന്നിട്ടും ആ മനുഷ്യരോടുള്ള ഇടപാട് അവസാനിക്കുന്നില്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള തിന്മകൾ കൂടി നമ്മുടെ നമ്മുടെ റെക്കോർഡിലേക്ക് ഇങ്ങോട്ട് വരവെക്കപ്പെടുന്നു തീർന്നില്ലല്ലോ അങ്ങനെ ആ മനുഷ്യൻ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു അവിടെ വേറൊരു രൂപത്തിലുള്ള പരിഹാരം ഉണ്ടാവില്ല അത് സംഭവിക്കാൻ പാടില്ല ഒരാളുടെ ഒരാൾക്കും നമ്മളില്ലെന്ന് ദ്രോഹമുണ്ടാകാൻ പാടില്ല കൈ കൊണ്ടും നാവുകൊണ്ടും കുന്നുകൊണ്ടും വിതങ്ങൾ വീണ്ടും പറഞ്ഞല്ലോ മൻകാനത്ത് ലഹോ മൊതുലമ തു ആർക്കെങ്കിലും തൻ്റെ സഹോദരനോട് ഏതെങ്കിലും വിധത്തിൽ അവൻ അന്യായമോ അക്രമമോ ഒരുത്തനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് പൊരുത്തപ്പെടീക്കട്ടെ ഫല്യ തഹൽ അവനതില്ലെന്ന് ഒഴിവാകട്ടെ എത്രയും വേഗം കപില അല്ലായ് രക്ഷപ്പെടാനാവാത്ത ഒരു ലോകം വരാനുണ്ട് ജനങ്ങളെ എൻ്റെ അക്രമത്തിന് അന്യായത്തിന് വിധേയനായ ആ വ്യക്തിയുടെ കണക്കുകൾ തീർക്കാതെ ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് നന്മകൾ ഉണ്ടെങ്കിൽ ആ അള്ളാഹു എടുത്തു എടുത്തുകൊടുക്കുകയാണ് ഇനി എനിക്ക് നന്മകളില്ലെങ്കിലോ ആ മനുഷ്യന്റെ തിന്മകൾ എടുത്തിട്ട് അത് എൻ്റെ കാടിലേക്ക് വരവ് വെക്കപ്പെട്ടുകൊണ്ട് ഞാൻ തകർക്കപ്പെടുന്നു നരകത്തിയിലേക്ക് എറിയപ്പെടുന്ന ദുരന്തമാവരാൻ പോകുന്നത് രണ്ട് ഹദീസുകളും വളരെ ഗൗരവല്ലേ അതാണുള്ള പ്രശ്നം അതുകൊണ്ട് സൃഷ്ടാവുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ മൂന്ന് നിബന്ധനകൾ അതിൻ്റെ പുറമെ സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ അതൊക്കെ ഈ വിധത്തിൽ അതിൻ്റെ പരിഹാരം കണ്ടേ പറ്റൂ എന്നിട്ട് തൗപ ചെയ്യണം അള്ളാഹു സുബാനഹുല പരിപൂർണമായ അർത്ഥത്തിൽ സമ്പൂർണ്ണമായ തൗബത്തു നസൂഹ് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗപ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഈ വിശുദ്ധ റമദാനിൽ അങ്ങനെ അനുഗ്രഹം നേടുന്ന പാപമോചിതരായ ആളുകളുടെ കൂട്ടത്തിൽ നരകവിമോചിതരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക ഇനിയും കൂടുതൽ കൂടുതൽ നാം ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവം ഉൾക്കൊള്ളണം കൃത്യമായി തൗപ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് ജന്നത്ത് നൽകുമാറാകട്ടെ ജഹന്നമില്ലെന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മോഹന മുസ്ലിമീന വ അലഹിന ബിസ്ഹീൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാളം വരഹമുല്ലാ വാ